ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമുക്കിന്ന് ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം. മിക്ക ആൾക്കാരും പാലപ്പം ഉണ്ടാക്കുമ്പോൾ പാലപ്പം പൊങ്ങി വന്നില്ല, അല്ലെങ്കിൽ പാലപ്പം സോഫ്റ്റ് ആയില്ല എന്നുള്ള പരാതിയാണ് ഉണ്ടാവാറ്. അപ്പോൾ അതൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് നമുക്കൊരു പാലപ്പം റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കുഴിയുള്ള പാത്രം ആദ്യം എടുത്ത് വെക്കുക. അതിലേക്ക് 2 കപ്പ് പച്ചരി നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം. എന്നിട്ടത് നന്നായിട്ട് തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇനി നമുക്കിതിൽ അഴുക്കൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് കഴുകി ഡ്രെയിൻ ചെയ്തെടുത്തിട്ട് പെട്ടെന്ന് തന്നെ വരാം. ഇപ്പം നമ്മൾ അത് നന്നായിട്ട് അതിൽ ചെളിയൊക്കെ പോക്കി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കിതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് പെട്ടെന്ന് വരാം. ഇപ്പോൾ ഇതാ ഞാൻ വെള്ളമൊക്കെ ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാവിന് വേണ്ടി ഈ പച്ചരിനെ കുതിർക്കാൻ വെക്കണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതൊരു 5 മണിക്കൂർ നമുക്കൊന്ന് സോക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിട്ട് നന്നായിട്ട് തന്നെ അടച്ചു വെച്ചിട്ട് 1-5 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കുകയും വേണം. എന്നിട്ടാണ് അപ്പോൾ 1-5 മണിക്കൂറിന് ശേഷം ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കാൻ തുടങ്ങാം. മുന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒഴിവാക്കണം. അപ്പോൾ വെള്ളമൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഒരു മിക്സിയിലെ ജാറിലോട്ട് ആദ്യം ഞാൻ 1 കപ്പ് റൈസ് എടുത്തിട്ടാണ് ഇടുന്നത്. പിന്നെ 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. ആദ്യത്തെ 1 കപ്പ് റൈസ് നമ്മൾ ഇതിലോട്ട് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർക്കാം. ചിരകി എടുത്തിട്ടുള്ള തേങ്ങ തന്നെ ചേർക്കുക. അപ്പം നമ്മൾ 2 കപ്പിന് 1 കപ്പ് തേങ്ങയാണ് ചേർക്കേണ്ടത്. അതുപോലെ തന്നെ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിരുന്നു അരിച്ചെടുത്തിട്ട് വരാം. നല്ല ഫൈനായിട്ട് അരിച്ചെടുക്കണം. ഒട്ടും തരിയില്ലാതെ തന്നെ അരിച്ചെടുക്കുക. എന്നിട്ടൊരു ബൗളിലേക്കോ പാത്രത്തിലേക്കോ ട്രാൻസ്ഫർ ചെയ്യാം. കാരണം ഇത് പൊങ്ങി വന്നാലും അത് പുറത്തേക്ക് വരാത്ത കുറച്ച് കുഴിയുള്ള പാത്രമായാലും അത്രയും നല്ലത്. അപ്പോൾ നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബാച്ച് റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിട്ട് ഞാൻ 1 കപ്പ് ബാക്കി വന്നിട്ടുള്ള നമ്മുടെ പച്ചരിയില്ല, കുതിർത്ത് വെച്ച പച്ചരിയും കൂടി മിക്സിയിലെ ജാറിലേക്ക് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ 1/2 കപ്പോളം റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പോ 1 കപ്പൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. റൈസ് ചേർത്താൽ ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആവാനായിട്ടാണ് നമ്മൾ റൈസ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ കുക്കഡ് റൈസ് ആട്ടോ ചേർക്കേണ്ടത്. നമ്മൾ ചോറാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. 1 കപ്പ് ചോറ്, 1 കപ്പ് 1/2 കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട്, അത്ര എടുത്തിട്ടുള്ളൂ. അപ്പോൾ 1/2 കപ്പ് ചോറും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഞാൻ ഇവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളവും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. നേരത്തെ പോലെ തന്നെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിലോട്ട് തന്നെ ഇത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ മിക്സാക്കുന്നതിന് മുമ്പായിട്ട് 2 ഇൻഗ്രീഡിയൻസും കൂടി ഇതിൽ ചേർക്കാനുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമുക്ക് നേരത്തെ ചേർത്ത് ഉപ്പ് കുറവാണെങ്കിൽ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ പാലപ്പം ഉണ്ടാക്കുന്നത് ആ ടൈമിൽ ചേർത്താലും മതി, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇനി ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. ആ ഈസ്റ്റിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും
ഒരു ടേസ്റ്റ് കിട്ടാനൊക്കെ വേണ്ടിട്ടും നന്നായിട്ട് മാവ് പൊങ്ങി വരാൻ വേണ്ടിയിട്ടൊക്കെ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഒരു 3 tablespoon പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ആ ഒരു ഈസ്റ്റിൻ്റെ ഫ്ലേവർ ഒന്നും ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പക്കാരമില്ലേ, അത് യൂസ് ചെയ്യാവുന്നതാണ്. അത് ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു പഞ്ചസാരൻ്റെ ഈസ്റ്റിൻ്റെ ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് പാലപ്പത്തിൻ്റെ ആ ഒരു റെസിപ്പി ആണെങ്കിൽ കറക്റ്റ് ഈ ഈസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുത്താൽ മാത്രമേ ആ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഈസ്റ്റ് പാലപ്പത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇപ്പം ഇൻഗ്രീഡിയൻസൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നടച്ച് വെച്ചിട്ട് ഒരു 5 മണിക്കൂർ റെസ്റ്റിന് വെക്കാം. എന്നാൽ മാത്രമേ മാവ് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. ഒരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ മാവ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു ബൗളിലേക്ക് പകുതി ഒരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് മാറ്റി വെക്കുകയാണ്. കാരണം ഇനിയും ഇതൊന്നും കൂടി നന്നായിട്ട് പൊങ്ങി വരും. അപ്പം ഇതൊക്കെ ഒലിച്ചു പോകണ്ടെന്ന് വിചാരിച്ചിട്ട് 2 separate ആക്കിയിട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരുടെ റൂം ടെമ്പറേച്ചറും അവർ നിൽക്കുന്ന സ്ഥലത്തുള്ളതിൻ്റെ കാലാവസ്ഥയൊക്കെ അനുസരിച്ചായിരിക്കും ഈ ഒരു പുളിപ്പും പൊങ്ങി വരലൊക്കെ നടക്കുക. അപ്പോൾ അതിനനുസരിച്ച് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു ടൈം ഏകദേശം 5 മണിക്കൂർ മാക്സിമം ആണ്. അതിനുള്ളിലൊക്കെ ആയിട്ട് നന്നായിട്ട് തന്നെ പഞ്ഞ് പൊങ്ങി വരും. നല്ല സോഫ്റ്റായിട്ടുള്ള പാലപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഇതുപോലെ പഞ്ഞി പോലെ ആയിട്ട് നമ്മുടെ ഈ മാവ് പൊന്തി വരും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പെർഫെക്റ്റ് പരുവം. അപ്പോൾ ആ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ നിങ്ങൾ റെഡിയാക്കുന്ന പാലപ്പം ഒരു കാരണവശാലും ഫ്ലോപ്പാവില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങളിതിലെ ഇൻഗ്രീഡിയൻസൊക്കെ കറക്റ്റാണ് മെഷർ ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പാലപ്പം റെഡിയായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ റെഡി ആയിട്ടുള്ള ഈ മാവ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ പാലപ്പം റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. അതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപ്പം റെഡിയാവും. ജസ്റ്റ് ഒന്ന് അതൊന്ന് ചുറ്റിക്കുക, എന്നിട്ട് അടച്ച് വെക്കുക. ആ ബബിൾസ് വന്ന് കഴിഞ്ഞതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഒരു 3 മിനിറ്റ് അതിനുള്ളിൽ നമ്മുടെ പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് ഞാൻ പാലപ്പത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കേങ്ങ വെച്ചിട്ടുള്ള ഭാജിക്കറിയാണ് അതിലേക്ക് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇസ്റ്റോ സ്റ്റ്യൂവോ ഏത് കറി വേണമെങ്കിലും ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാവുന്ന കേട്ടോ. ഇഷ്ടമുള്ള കറികൾ ഉണ്ടാക്കി നോക്കാം. ഞാൻ പെട്ടെന്ന് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഭാജിക്കറിയാണ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പോൾ അതും നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ വെജിറ്റബിൾ സ്റ്റ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ അപ്പത്തിൻ്റെ കൂടെ നല്ലാത്ത ഒരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പം ബാജി വലിയ കോമ്പിനേഷനൊന്നും അല്ലെങ്കിലും അതിൻ്റെ കൂടെ കഴിക്കാൻ രസമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതാക്കി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചട്നി ഉണ്ടാക്കാം, സാമ്പാർ ഉണ്ടാക്കാം, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. സൈഡ് ഡിഷായിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ കഴിക്കാം. ചിക്കൻ കറി ആയിക്കോട്ടെ, മീൻ കറി ആയിക്കോട്ടെ, ഒക്കെ നിങ്ങൾക്ക് ചേരുന്ന തന്നെയാണ്. അപ്പോൾ നല്ല പഞ്ഞി പോലത്തെ പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മറക്കാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പ് ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ റെസിപ്പി ട്രൈ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി അറിയിക്കുക. അപ്പോൾ അടുത്തൊരിക്കലും വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ.